അവൻ ഗോൾ ഹൗസ് ഓൾഡ് ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വൽ ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1930. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കണ്ണൂർ വിഷൻ ടവറും സിഒഎ ഭവനും നാടിന് സമർപ്പിച്ചു. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. മാധ്യമരംഗത്ത് ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന ബദലാണ് കേരള വിഷൻ എന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. നാടെങ്ങും ഗാന്ധിജയന്തി ആഘോഷം. വിവിധയിടങ്ങളിൽ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക സംഘടനകളുടെ ആഭിമുഖ്യത്തിലും ഒപ്പം സ്കൂളുകളും ക്ലബ്ബുകളും ഗാന്ധി അനുസ്മരണ പരിപാടികളും ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തി. പയ്യന്നൂരിൽ സ്വർണം നൽകാമെന്ന് വിശ്വസിപ്പിച്ച് ധനകാര്യ സ്ഥാപന മാനേജറുടെ പണം തട്ടിയെടുത്ത പ്രതിയെ പോലീസ് മലപ്പുറത്തു നിന്നും പിടികൂടി. പണയ സ്വർണം മാറ്റിവെക്കാനെന്ന വ്യാജേന സ്വകാര്യ ധനകാര്യ കമ്പനിയുടെ പണം തട്ടിയെടുത്ത് ഓടി രക്ഷപ്പെട്ട പ്രതിയെ പോലീസ് പിടികൂടിയത് മണിക്കൂറുകൾക്കുള്ളിൽ. ഡിവൈഎഫ്ഐ പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൂത്തുപറമ്പ് സമര പോരാളി പുഷ്പൻ അനുസ്മരണം സമരസൂര്യൻ എന്ന പേരിൽ സംഘടിപ്പിച്ചു. പയ്യന്നൂർ ഷേണായി സ്ക്വയറിൽ നടന്ന അനുസ്മരണ പരിപാടി ടി എ മധുസൂദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ഒക്ടോബർ 2 ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ 155-ാം ജന്മദിനം. 3 പതിറ്റാണ്ടുകൾ ഇന്ത്യയുടെ ജീവനാടികളായ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ കയറിയിറങ്ങി ഇന്ത്യ എന്ന വികാരം ഉണ്ടാക്കിയെടുത്ത് ജനങ്ങളെ ബ്രിട്ടീഷുകാർക്കെതിരെ അണിനിരത്തി തന്നെയാണ് ഗാന്ധിജി സ്വാതന്ത്ര്യലബ്ധി സാധ്യമാക്കിയത്. കാണാം ഡീപ് റിപ്പോർട്ട്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ 155-ാം ജന്മദിനം. ലോകത്തിനു മുന്നിൽ ഇന്ത്യക്ക് തലയുയർത്തി നിൽക്കുവാനുള്ള പേര് അതാണ് ബാപ്പു. എങ്കിലും അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോഴും ഇപ്പോഴും അദ്ദേഹത്തെ വിമർശിക്കുന്നവരുമുണ്ട്. ഇട്ടുമൂടാനുള്ള സ്വത്തുവകകളും ജാതിയുടെ പ്രിവിലേജും എല്ലാം ഉണ്ടായിരുന്ന പോർബന്തറിലെ പ്രധാനമന്ത്രിയുടെ മകനായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന ഗാന്ധിജി നാണം മറക്കാൻ മാത്രമായി ഒരു തുണ്ട് വസ്ത്രമണിഞ്ഞ് ആഡംബരം എന്ന വാക്കുപോലും ഉച്ചരിക്കാതെ 3 പതിറ്റാണ്ടുകൾ ഇന്ത്യയുടെ ജീവനാടികളായ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ കയറിയിറങ്ങി ഇന്ത്യ എന്ന വികാരം ഉണ്ടാക്കിയെടുത്ത് ജനങ്ങളെ ബ്രിട്ടീഷുകാർക്കെതിരെ അണിനിരത്തി തന്നെയാണ് സ്വാതന്ത്ര്യലബ്ധി സാധ്യമാക്കിയത്. പക്ഷെ പിന്നീട് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ അധികാര സ്ഥാനങ്ങളിൽ ഒന്നും തന്നെ ഗാന്ധിയെ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല. അത് പറയുമ്പോൾ തന്നെ അധികാരം എന്ന ജ്വരം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്ന് വ്യക്തമാണ്. അദ്ദേഹത്തിന്റെ നിസ്സഹകരണ പ്രസ്ഥാനവും അഹിംസയും ലോകം മുഴുവൻ ശ്രദ്ധ നേടി. ആഗോള മുസ്ലിം വികാരത്തിന് ഒപ്പം നിന്നുകൊണ്ടാണ് ഖിലാഫത്ത് മൂവ്മെന്റിനെ ഹിന്ദു മുസ്ലിം ഭേദമില്ലാതെ ഇന്ത്യയിലെ ജനങ്ങൾ പിന്തുണക്കണമെന്ന് ഗാന്ധിജി പറഞ്ഞതും. എന്നാൽ ഇതിനെ ജിന്ന പോലും എതിർക്കുന്നുണ്ട്. സത്യാഗ്രഹം എന്നത് രാഷ്ട്രീയ അരാജകത്വമാണെന്നും ജിന്ന പറയുന്നു. 1940 മുസ്ലിം ലീഗ് മുസ്ലിങ്ങൾക്ക് മാത്രമായി ഒരു രാജ്യം വേണമെന്ന് പറയുന്നു. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷവും അതിൽ ഉറച്ചു തന്നെ നിൽക്കുന്നു. ഇവിടെ മുതലാണ് തീവ്ര ഹിന്ദുത്വവാദികൾക്ക് ഗാന്ധിജിയോട് അടക്കാനാകാത്ത പക വളർന്നു വരുന്നത്. ഗാന്ധി അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ഹിന്ദുയിസമാണോ വി ഡി സവർക്കർ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നത്? ഈ ചിന്താധാരകൾ തമ്മിൽ ഒരിക്കലും യോജിപ്പുണ്ടായിരുന്നില്ല. ഇന്ത്യയിൽ വേരാഴ്ത്തിയ ഒരു പൗരാണിക സംസ്കൃതി എന്നു മാത്രമേ ഗാന്ധിയുടെ ഹിന്ദുയിസത്തിന് അർത്ഥമുള്ളൂ. ആയിരക്കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെയാണ് അതിന്റെ അടിസ്ഥാന ശീല. എന്നാൽ വി ഡി സവർക്കറിന്റെ ഹിന്ദുത്വം തീവ്ര ഹിന്ദുവാദിയുടെ ഒരു വിഭാഗീയത മാത്രമാണ്. 1928 സവർക്കർ തന്നെ എഴുതിയ ഹിന്ദുത്വ ഹൂ ഈസ് ദ ഹിന്ദു എന്ന രാഷ്ട്രീയ ലഘുലേഖ മാത്രമാണ് അതിനാധാരം. ഇത്തരത്തിൽ മതത്തിന്റെ പേരിൽ തീവ്രവാദം കാണിക്കുന്നവർക്ക് ഗാന്ധി കണ്ണിലെ കരടായി മാറി. തീവ്ര ഹിന്ദുക്കൾക്ക് മാത്രമല്ല, തീവ്ര മുസ്ലിം വാദകർക്കും കൊല്ലാനുള്ള പകയുണ്ടായിരുന്നു ഗാന്ധിയോട്. അത് അവസാനിക്കുന്നത് 1948 ജനുവരി 30 വൈകുന്നേരത്തോടെയാണ്.
5 മണി കഴിഞ്ഞു. ബിർള ഹൗസ് പ്രാർത്ഥനാ യോഗം നടത്താൻ ഉദ്ദേശിച്ച പുൽത്തകിടിയിലേക്ക് ബാപ്പു തന്റെ ഊന്നുവടികളെന്നറിയപ്പെട്ടിരുന്ന മനുവിനും ആഭയ്ക്കുമൊപ്പം എത്തുന്നു. ഈ സമയം ജനങ്ങൾക്കിടയിൽ നിൽക്കുകയായിരുന്നു RSSന്റെ പ്രവർത്തകനായ നാത്തൂറാം വിനായക ഗോഡ്സെ. പൊതുവെ അന്തർമുഖനായിരുന്ന ഗോഡ്സെ ആദ്യം ഗാന്ധിയിൽ ആകൃഷ്ടനായി സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുത്ത് ജയിലിൽ വരെ പോയ ചരിത്രമുണ്ട്. എന്നാൽ പിന്നീട് കാലാപാനിയിൽ വച്ച് മാപ്പെഴുതിക്കൊടുത്ത് രത്നഗിരിയിലെ വീട്ടു തടങ്കിൽ കഴിയുന്ന സവർക്കറുമായുള്ള കൂടിക്കാഴ്ചയാണ് ഗോഡ്സെയുടെ ജീവിതം മാറ്റുന്നത്. ഗാന്ധി തന്റെ തൊട്ടടുത്തെത്തിയപ്പോൾ ഗോഡ്സെ തന്റെ പോക്കറ്റിൽ കരുതിയിരുന്ന 9mm ബെലറ്റ പിസ്റ്റൾ ഇരുകൈകൾക്കുള്ളിലാക്കി ഗാന്ധിയെ വന്ദിച്ചു പറഞ്ഞു, "നമസ്തേ ഗാന്ധിജി." ഗാന്ധിജിയുടെ പാദം ചുംബിക്കുവാൻ അയാൾ തുടങ്ങുകയാണെന്ന് വിചാരിച്ച് മനു ഗോഡ്സെയെ വിലക്കുന്നു. എന്നാൽ ഇടതുകൈകൊണ്ട് മനുവിനെ ശക്തിയായി തള്ളിമാറ്റി. മനുവിന്റെ കയ്യിലെ നോട്ട്ബുക്ക് രുദ്രാക്ഷമാല താഴെ വീണു. ഈ സമയം ഗോഡ്സെ 3 തവണ വെടിയുതിർത്തു. ഗാന്ധിജിയുടെ നെഞ്ചിൽ തന്നെ 3 വെടിയുണ്ടകളും തുളച്ചു കയറി. "ഹേറാം ഹേറാം" എന്നുച്ചരിച്ചുകൊണ്ട് കൈകൂപ്പിക്കൊണ്ട് ആ മഹാത്മാവ് നിലത്തു വീണു. എന്നേക്കുമായി ആ കണ്ണുകൾ അടഞ്ഞു. ലോകത്തിന്റെ വെളിച്ചം എന്നേക്കുമായി കെടുത്തിക്കൊണ്ട്. കണ്ണൂർ വിഷൻ ടവറും COA ഭവനവും നാടിന് സമർപ്പിച്ചു. കണ്ണൂർ വിഷൻ ടവർ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. മാധ്യമരംഗത്ത് ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന ബദലാണ് കേരള വിഷനെന്ന് മന്ത്രി പറഞ്ഞു. The sole aim of journalism should be service. മാധ്യമ പ്രവർത്തനത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം സേവനമാകണമെന്ന് മഹാത്മാഗാന്ധി ഉറപ്പിച്ചു പറയുകയാണ്. നമുക്കിടയിൽ പ്രവർത്തനം നടത്തുന്ന മാധ്യമ സ്ഥാപനങ്ങൾ എത്രത്തോളം ഈ നിലയിൽ ഇടപെടുന്നുണ്ട് എന്നുള്ള ഒരു പരിശോധന പൊതുവെ നടത്തണ്ടേ? നമുക്കിടയിൽ പ്രവർത്തിക്കുന്ന എത്ര മാധ്യമങ്ങൾക്ക് സേവന തൽപരം മുൻനിർത്തി മാധ്യമ പ്രവർത്തനം നടത്താൻ കഴിയുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. അത്തരമൊരു ആത്മപരിശോധന പൊതുവെ മാധ്യമങ്ങൾ നടത്തേണ്ടതുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുമുണ്ട്, എല്ലാവർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാകും. മാധ്യമ പ്രവർത്തനങ്ങളിൽ പൊതുവെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് നടക്കുന്നതെന്നാണല്ലോ വിശേഷിപ്പിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് കാലം കുറയുകയാണ്. നമ്മൾ പല നിലയിലുള്ള പ്രക്ഷോഭങ്ങളും സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്താറുണ്ട്. തൊഴിലിടങ്ങളിൽ വേണ്ടത്ര സ്വാതന്ത്ര്യമില്ലാത്തതിൻ്റെ ഭാഗമായി വലിയ നിലയിലേക്കുള്ള പ്രക്ഷോഭങ്ങൾ ട്രേഡ് യൂണിയനുകൾ നടത്താറുണ്ട്, വിവിധ രാഷ്ട്രീയ പാർട്ടികൾ നടത്താറുണ്ട്. പടുത്ത് എറണാകുളത്ത് അന്നാ സബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ മരണം നമ്മളെല്ലാവരും ശ്രദ്ധിച്ചതാണ്. ചാർട്ടേഡ് അക്കൗണ്ടന്റാണ്, എന്നാലും IT രംഗത്ത് പ്രവർത്തിക്കുന്നു. ഞായറാഴ്ച പോലും 16 മണിക്കൂറാണ് ജോലി ചെയ്യേണ്ടത്. കടന്നപ്പള്ളി രാമചന്ദ്രൻ PDIC ഉദ്ഘാടനം നിർവഹിച്ചു. ജനകീയ പങ്കാളിത്തത്തോടെ പ്രവർത്തിക്കുന്ന കേരള വിഷൻ മാധ്യമരംഗത്തെ മാതൃകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ലോകം തന്നെ അത് കേട്ട് അമ്പരുന്നത്. ലോകാരാധ്യനായ ഗാന്ധിജിയിലേക്കാണ് ലോകം തിരിച്ചു വരുന്നത്. ലോകസമാധാനം ഉണ്ടാക്കാൻ പ്രവർത്തിക്കുന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രധാനപ്പെട്ട മുഖകപാടത്തിൽ ഗാന്ധിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്ത മാസങ്ങൾക്ക് മുമ്പാണ്. ലോകസമാധാനത്തിന് വേണ്ടി ഒരു ദിനം കണ്ടുപിടിക്കണം, ആ സന്ദേശം ഉദ്ഘാടനം ചെയ്തതിന് ഏകകണ്ഠമായി തീരുമാനിച്ചു ഗാന്ധിയുടെ ജന്മദിനമായ October 2. ഇതാണ് ഗാന്ധി. ഗാന്ധിക്ക് ജന്മം നൽകിയ നാട്ടിലാണ് ഗാന്ധിയെ ഏതെല്ലാം നിലയിൽ നിഷ്കാസമാക്കാൻ കഴിയുമോ അതൊക്കെ നടക്കുക. ഇന്നലെ പാർലമെന്റിൽ അംഗം സംസാരിച്ചു, ഗാന്ധിയുടെ ഘാതകനെ ചരിത്രഭൂഷണായി വാഴ്ത്തണം.
സിഒഇ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. നാലു നിലകളിലായി പ്രവർത്തിക്കുന്ന ടവറാണ് നാടിന് സമർപ്പിച്ചത്. സിഒഇ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ്, കണ്ണൂർ വിഷൻ ചാനൽ ഓഫീസ്, സ്റ്റുഡിയോ, കണ്ണൂർ ട്രേഡിംഗ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, കേരള വിഷൻ നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നിവയാണ് ഇവിടെ പ്രവർത്തിക്കുക. ചടങ്ങിൽ കേരള വിഷൻ സോളാർ പദ്ധതിയുടെ ഉദ്ഘാടനം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ നിർവഹിച്ചു. കെ വി സുമേഷ് എംഎൽഎ, കണ്ണൂർ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര, കൌൺസിലർ പ്രകാശൻ പയ്യനാടൻ, ഡിസിസി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്, ബിജെപി ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസൻ, മലയാളി സമാജം, ഇന്തോനേഷ്യ പ്രസിഡന്റ് ബെന്നി വാഴപ്പള്ളി, സിഒഎ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് കുമാർ, സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ്, കേരള വിഷൻ ചെയർമാൻ കെ ഗോവിന്ദൻ, ന്യൂസ് മലയാളം 24 ചെയർമാൻ അബൂബക്കർ സിദ്ദിഖ്, സിഒഎ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ കെ വി രാജൻ, കേരള വിഷൻ ന്യൂസ് എംഡി പ്രജീഷ് അച്ചാണ്ടി, കേരള വിഷൻ ന്യൂസ് ചെയർമാൻ പി എസ് സി ബി, കണ്ണൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് സി സുനിൽകുമാർ, തലശ്ശേരി പ്രസ് ഫോറം പ്രസിഡന്റ് നവാസ് മേത്തർ, സിഒഎ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി എം രജീഷ് എന്നിവർ സംസാരിച്ചു. സിഒഎ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ജ്യോതികുമാർ, രാജുമോഹൻ മാംബ്ര, സംസ്ഥാന സെക്രട്ടറി നിസാർ കോയപ്പറമ്പിൽ, കേരള വിഷൻ എക്സിക്യൂട്ടീവ് മെമ്പർ അനിൽ മംഗലത്ത്, സിഒഎ കണ്ണൂർ ജില്ലാ ട്രഷറർ എ വി ശശികുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ സജീവ് കുമാർ, എൻ കെ ദിനേശൻ, പി ശശികുമാർ, പി ഡി ഐ സി എം ഡി കെ ഒ പ്രശാന്ത്, കണ്ണൂർ വിഷൻ എം ഡി കെ കെ പ്രദീപൻ, കെ ടി എസ് എം ഡി വിനയകുമാർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. ഗാന്ധിജയന്തി ദിനത്തിൽ പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു. കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗവും മുൻ എം എൽ എയുമായ ജോസഫ് വാഴക്കൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിയൻ പ്രസക്തി അനുദിനം വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നതെന്ന് ജോസഫ് വാഴക്കൻ പറഞ്ഞു. ഗാന്ധിയൻ പ്രസക്തി അനുദിനം വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നതെന്ന് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗവും മുൻ എം എൽ എയുമായ ജോസഫ് വാഴക്കൻ പറഞ്ഞു. പുതിയ തലമുറയുടെ മനസ്സിലേക്ക് സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയെയും ഒക്കെ അവരുടെയൊക്കെ മനസ്സുകളിൽ നിന്നും പിഴുതെറിയാനും പുതിയ ചരിത്രം സൃഷ്ടിക്കാനും പുതിയ രാഷ്ട്രപിതാവിനെ സൃഷ്ടിക്കാനും ഒക്കെയുള്ള ശ്രമം നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് മഹാത്മജിയുടെ 155-ാമത് ജന്മവാർഷികം നമ്മൾ ആഘോഷിക്കുന്നത്. ഈ വർഷം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വലിയൊരു പ്രത്യേകത കൂടിയുണ്ട്. ഗാന്ധിജയന്തി ദിനത്തിൽ പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബ്ലോക്ക് പ്രസിഡന്റ് കെ ജയരാജ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ എം നാരായണൻകുട്ടി, എം കെ രാജൻ, പി ലളിത ടീച്ചർ, അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ്, എ രൂപേഷ്, കെ പി മോഹനൻ, പിലാക്കൽ അശോകൻ, ഹരീഷ് കെ ടി, പ്രശാന്ത് കോറോം, അത്തായ് പത്മിനി, ഇ പി ശ്യാമള, പി വി പ്രിയ, കാരയിൽ സുകുമാരൻ, വി എം പീതാംബരൻ, കെ വി ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പുനരർപ്പണം ചെയ്യുകയാണ് ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ അടിസ്ഥാന ആശയങ്ങളായ ജനാധിപത്യവും മതനിരപേക്ഷതയും. പയ്യന്നൂരിൽ സ്വർണം നൽകാമെന്ന് വിശ്വസിപ്പിച്ച ധനകാര്യ സ്ഥാപന മാനേജരുടെ പണം തട്ടിയെടുത്ത പ്രതിയെ പോലീസ് മലപ്പുറത്ത് നിന്നും പിടികൂടി. പണയ സ്വർണം മാറ്റിവെക്കാനെന്ന വ്യാജേന സ്വകാര്യ ധനകാര്യ കമ്പനിയുടെ പണം തട്ടിയെടുത്ത് ഓടി രക്ഷപ്പെട്ട പ്രതിയെ സിസിടിവി ദൃശ്യങ്ങളുടെ സഹായത്തോടെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പോലീസ് പ്രതിയെ പിടികൂടുകയായിരുന്നു. മലപ്പുറം കുറ്റിപ്പുറം സ്വദേശി പാപ്പിനിശ്ശേരി വീട്ടിൽ അബ്ദുൾ നാസറിനെയാണ് പയ്യന്നൂർ ഡിവൈഎസ്പി കെ വിനോദ്കുമാറിന്റെ നിർദ്ദേശപ്രകാരം എസ്ഐ സി സനീദും സംഘവും ഇന്ന് പുലർച്ചെ നിലമ്പൂർ കരുവാരക്കുണ്ടിലെ വാടക ക്വാർട്ടേഴ്സിൽ നിന്നും പിടികൂടിയത്. ഇന്നലെ രാവിലെ 11 മണിയോടെയാണ് പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം സംഭവം നടക്കുന്നത്. അഹല്യ ഫിനാൻസിൽ പണയം വെച്ച 20 ഗ്രാം സ്വർണത്തിന് പലിശ കൂടുതലാണെന്നും അതിനാൽ പണയ സ്വർണം മണപ്പുറം ഫിനാൻസിലേക്ക് മാറ്റിവെക്കണമെന്ന ആവശ്യവുമായാണ് പ്രതി മണപ്പുറം ഫിനാൻസ് പയ്യന്നൂർ ബ്രാഞ്ച് മാനേജറെ സമീപിച്ചത്. തുടർന്ന് മണപ്പുറം ഫിനാൻസ് മാനേജരും ഉദുമ സ്വദേശിനിയുമായ നിഷീദയുടെ കയ്യിലുണ്ടായിരുന്ന 45,000 രൂപ കൈക്കലാക്കിയ പ്രതി അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു. പയ്യന്നൂർ പോലീസിൽ മാനേജർ പരാതി നൽകുകയും കേസെടുത്ത പോലീസ് സംഭവസ്ഥലത്തെ നിരീക്ഷണ ക്യാമറയിൽ നിന്നും പണം വാങ്ങി ഓടി രക്ഷപ്പെടുന്ന പ്രതിയുടെ ദൃശ്യവും പരാതിക്കാരിയിൽ നിന്നും ലഭിച്ച പ്രതിയുടെ ഫോൺ നമ്പറും ശേഖരിച്ച ശേഷം സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് ഇന്ന് പുലർച്ചെ 4 മണിക്ക് നിലമ്പൂർ കരുവാരക്കുണ്ടിലെ വാടക ക്വാർട്ടേഴ്സിൽ നിന്നും പ്രതിയെ പിടികൂടിയത്. മണപ്പുറം ഫിനാൻസിന് ടേക്ക് ഓവർ പർപ്പസിന് വേണ്ടിയിട്ട്
തൊട്ടടുത്തുള്ള ആലപ്പുഴ സ്ത്രീകൾ ഗോൾഡ് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ടേക്ക് ഓവർ ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് മാറ്റി മാറിയിട്ട് വന്നതാണ് കസ്റ്റമർ ബ്രാഞ്ചിലോട്ട്. ഒരു 45,000 rupees ടേക്ക് ഓവർ പർപ്പസിന് വേണ്ടിയിട്ട് ക്യാഷ് ഇയാൾക്കായിട്ട് ഹാൻഡ് ഓവർ ചെയ്തു. പയ്യന്നൂരിലെത്തിച്ച പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. സമാനമായ രീതിയിൽ പ്രതിക്ക് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലായി 8 കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് പറഞ്ഞു. പയ്യന്നൂര് മണപ്പുറം ഫിനാൻസ് അല്ലെ മാനേജർ ആണെന്ന് പറഞ്ഞൊരു സ്ത്രീ സ്റ്റേഷനിലേക്ക് വരികയും ഇവരുടെ ഫോണിലേക്ക് ഒരാൾ വിളിച്ചിട്ട് അഹല്യ ഫിനാൻസിൽ 20 grams സ്വർണം അവിടെ അയാൾ നിക്ഷേപിച്ചിട്ടുണ്ടെന്നും അതിലവിടെ പലിശ കൂടുതലാണെന്നും നിങ്ങളുടെ ബ്രാഞ്ചിലേക്ക് മാറ്റാൻ ആഗ്രഹമുണ്ടെന്നും പറഞ്ഞ് ഒരു 45,000 rupees ആവശ്യമാണെന്ന് അറിയിച്ചതിനെ തുടർന്ന് ബ്രാഞ്ച് മാനേജർ പയ്യന്നൂര് പുതിയ സ്റ്റാൻഡിലേക്ക് വരികയും ഈ പൈസ കൈമാറുന്നതിനിടയിൽ ടിയാൻ ഈ പൈസയും എടുത്ത് ഓടിക്കളയാണ് ചെയ്തിട്ടുള്ളത്. ഉടൻ തന്നെ നമ്മൾ 2 squads തിരിയുകയും പയ്യന്നൂര് പുതിയ സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള നിരവധി CCTV ക്യാമറകൾ നമ്മൾ പരിശോധിക്കുകയും പിന്നീട് സൈബർ സെല്ലിൻ്റെ സഹായത്തോടു കൂടിയുള്ള അന്വേഷണത്തിന് ഒടുവിൽ നമുക്ക് പ്രതിയെ ഇന്ന് രാവിലെ പുലർച്ചെ 4 മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്ടിൽ വെച്ച് നമുക്ക് പിടികൂടാൻ സാധിച്ചിട്ടുണ്ട്. SIC സനീദ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ മുകേഷ് കല്യാൺ, AG അബ്ദുൾ ജബ്ബാർ, KK ഈശ്വരൻ നമ്പൂതിരി എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഗ്രാമങ്ങളോ നഗരങ്ങളോ വ്യത്യാസമില്ലാതെ മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന നാട്ടിലെ സംസ്കാരം മാറണമെന്നും നാടിനെയും മണ്ണിനെയും സംരക്ഷിക്കാൻ മനുഷ്യൻ മുന്നോട്ട് വരണമെന്നും അഭ്യർത്ഥിച്ച് NSS വോളണ്ടിയർമാരുടെ നാടകം. രോഗങ്ങളില്ലാത്ത ശുചിത്വ സുന്ദര കേരളം എന്ന ആശയാടിസ്ഥാനത്തിലാണ് വിദ്യാർത്ഥികളുടെ നാടകം ഗാന്ധിജയന്തി ദിനത്തിൽ അരങ്ങേറിയത്. ശുചിത്വമുള്ളൊരു നാടിനെ സൃഷ്ടിക്കുക എന്ന രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ആഹ്വാനം മുഖവിലക്കെടുത്താണ് ഇത്തരമൊരു കലാസൃഷ്ടിക്ക് വിദ്യാർത്ഥികൾ മുന്നിട്ടിറങ്ങിയത്. തൃക്കരിപ്പൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയുടെ സഹകരണത്തിൽ തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ VHSE വിഭാഗത്തിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ആൺകുട്ടികളും പെൺകുട്ടികളും ഉൾപ്പെടുന്ന 12 വിദ്യാർത്ഥികൾ നാടകം അവതരിപ്പിച്ചത്. അഭിനയത്തോടൊപ്പം സംഗീത നിയന്ത്രണവും സാങ്കേതിക കാര്യങ്ങളും NSS വോളണ്ടിയർമാരാണ് കൈകാര്യം ചെയ്തത്. ഗാന്ധിജി മുന്നോട്ട് വെച്ച ആശയങ്ങളിൽ സമകാലീന പ്രാധാന്യത്തോടുകൂടി ഇന്നും മുന്നിട്ട് നിൽക്കുന്നതാണ് ശുചിത്വമെന്നതിനാൽ 2 October പ്രാധാന്യം തിരിച്ചറിഞ്ഞ് നാടകം ഗാന്ധിജയന്തി ദിനത്തിൽ തന്നെ ഇവർ അരങ്ങേറ്റം കുറിച്ചു. പടന്ന ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രകാശൻ ചന്ദേരയാണ് നാടകരചനയും സംവിധാനവും നിർവഹിച്ചത്. തൃക്കരിപ്പൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി കൗമാര സൗഹൃദ ആരോഗ്യ കേന്ദ്രം കൌൺസിലർ VV പ്രീതയാണ് മേൽനോട്ടം വഹിച്ചത്. തൃക്കരിപ്പൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി പരിസരത്ത് ആദ്യാവതരണം നടന്നു. താലൂക്ക് ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാധിക സോമൻ ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ PC NSS പ്രോഗ്രാം ഓഫീസർ VK രാജേഷ്, സീനിയർ നഴ്സിംഗ് ഓഫീസർ ബിനി രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. NSS വോളണ്ടിയർമാരായ സുഹാന രാജ്, മുഹമ്മദ് ഹംദാൻ എന്നിവർ കലാവതരണത്തിന് നേതൃത്വം നൽകി. തുടർന്ന് വിദ്യാർത്ഥികൾ നമ്മുടെ ശുചിത്വം നമ്മുടെ കൈകളിലെന്ന സന്ദേശം ഉൾക്കൊള്ളുന്ന ലഘുലേഖ വിതരണവും ആശുപത്രി പരിസര ശുചീകരണവും നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പിണറായി സർക്കാരിന്റെ ഭരണത്തിൻ കീഴിൽ കേരളം കള്ളക്കടത്തുകാരുടെയും മാഫിയ സംഘങ്ങളുടെയും കീഴിലായെന്ന് UDF ജില്ലാ ചെയർമാൻ PT മാത്യു. UDF പൈനൂർ മുനിസിപ്പൽ പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടതുപക്ഷ MLA ആയിരുന്ന PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുടെ യഥാർത്ഥ വസ്തുത അറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ടെന്നും PT മാത്യു പറഞ്ഞു. പിണറായി സർക്കാരിനെയും സർക്കാരിനെയും ഉത്തരവാദപ്പെട്ട ആളുകളെയും കുടുംബത്തെയും ചുറ്റിപ്പറ്റി രാത്രി പറന്നുകൊണ്ട് കേന്ദ്ര സർക്കാർ ഏജൻസികളിൽ വാറി നടന്നു. എവിടെ എത്തിയ അന്വേഷണങ്ങൾ? ഇന്ത്യൻ ഭരണഘടന നൽകുന്ന സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അധികാരമാണ് CBI.
എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്, അവരൊക്കെ പൂർണ്ണമായി ഗവൺമെന്റിന്റെ ചൊൽപ്പടിയിൽ നിൽക്കേണ്ടവരല്ല, സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അധികാരമുള്ള സ്ഥാപനങ്ങൾ, അധികാര ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. യു ഡി എഫ് മുനിസിപ്പൽ ചെയർമാൻ എ രൂപേഷ് അധ്യക്ഷത വഹിച്ചു. എസ് എ ഷുക്കൂർ ഹാജി, കെ ജയരാജ്, എം ഉമർ, വി കെ ഷാഫി, എ പി നാരായണൻ, എം കെ രാജൻ, പി ലളിത, പി രത്നാകരൻ, വി പി സുഭാഷ്, കെ കെ ഫൽഗുനൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഗാന്ധിജയന്തി ദിനത്തിൽ ഗാന്ധി ദർശൻ വേദി പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ബി എം എൽ പി സ്കൂളിൽ ഗാന്ധി സ്മൃതി സംഗമവും പുഷ്പാർച്ചനയും നടത്തി. ഡി സി സി നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിജയന്തി ദിനത്തിൽ ഗാന്ധി ദർശൻ വേദി പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ബി എം എൽ പി സ്കൂളിൽ ഗാന്ധി സ്മൃതി സംഗമവും പുഷ്പാർച്ചനയും നടത്തി. ഡി സി സി നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. ലോകത്ത് ഒരു ജീവജാലം പോലും നശിച്ചു പോവാൻ പാടില്ല, ഏത് സമരവും അഹിംസാ സിദ്ധാന്തത്തിൽ ഊന്നിയായിരിക്കണം എന്ന സന്ദേശം ഈ ലോകത്തെ പഠിപ്പിച്ച മഹാത്മജിയുടെ ജന്മദിനത്തിൽ ഈ ലോകം മുഴുവൻ. നിയോജക മണ്ഡലം ചെയർമാൻ എം ഇ ദാമോദരൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ പി മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി. പിലാത്തറ ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി ജാക്ലിൻ ബിന്ന സ്റ്റാൻലി, ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സി അനിൽകുമാർ, എൻ എ വി അബ്ദുള്ള, പലേരി ശ്രീനിവാസൻ, മുട്ടിൽ സുധാകരൻ, സി വി രാജഗോപാലൻ, ഷെഫീഖ് മാങ്കടവ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഓന്ത് മുട്ടയിടുമോ? കോറോം മുത്തത്തി എസ് വി യു പി സ്കൂളിൽ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സി ആദിദേവ് ഓന്തിനെ കുറിച്ച് എഴുതിയ കുറിപ്പാണിത്. ഈ കുറിപ്പ് ഇന്ന് കേരള പാഠാവലിയുടെ ഭാഗമാണ്. കുട്ടികളെ എഴുതിയ ഡയറി പരിശോധിച്ച അധ്യാപിക ടി വി സതിയുടെ കയ്യിലാണ് ആദിദേവിന്റെ കുറിപ്പ് ആദ്യം കിട്ടുന്നത്. എന്റെ വീട്ടിലെ ചെടിയുടെ താഴെ ഓന്തിനെ കണ്ടു. ഞാൻ അതിനെ കുറച്ചു സമയം നോക്കി. അപ്പോൾ ഓന്ത് കുഴിയുണ്ടാക്കുന്നു. ഞാൻ അമ്മയോട് പറഞ്ഞു. അമ്മ പറഞ്ഞു ഒന്നും ചെയ്യരുത്. കുറെ കഴിഞ്ഞു നോക്കുമ്പോൾ കുഴിയിൽ കുറെ മുട്ടകൾ. പിന്നെ ഓന്ത് കുഴിയിലേക്ക് മണ്ണ് നിറച്ചു. അതിനുശേഷം അതിനെ കാണുന്നില്ല. ഇതായിരുന്നു ആ കുറിപ്പ്. മരം മുറിക്കാൻ എണ്ണ വേണോ? പ്രാവന നിറം കൊടുത്ത കുസൃതി, തേളിന്റെ ആക്രമണത്തിൽ നിന്ന് അച്ഛനെ രക്ഷിച്ച കോഴി തുടങ്ങിയ തലക്കെട്ടുകളിൽ വേറെയും ഡയറി കുറിപ്പുകൾ ഉണ്ടായിരുന്നു. എഴുത്തിലെ ഭംഗിയും നിരീക്ഷണത്തിലെ കൗതുകവും തിരിച്ചറിഞ്ഞ അധ്യാപികയും സ്കൂൾ അധികൃതരും ചേർന്ന് ആദിദേവിന്റെ കുറിപ്പും മറ്റു കുട്ടികളുടെ സൃഷ്ടിയും ചേർത്ത് കുഞ്ഞെഴുത്തുകൾ എന്ന പേരിൽ സംയുക്ത ഡയറി പുറത്തിറക്കി. മക്കള് വൈകുന്നേരം വീട്ടിലെത്തിയ ഉടനെ അമ്മയോട് പറയും എന്തെങ്കിലും ഒരു കാര്യം. അതായത് സാധാരണ നമ്മൾ ഡയറി എന്ന് പറയുമ്പം രാവിലെ എഴുന്നേറ്റു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എഴുതൽ. ഇതങ്ങനെയല്ല, സർഗാത്മകമായിട്ട് എന്താണോ നമുക്ക് എഴുതാൻ പറ്റുന്നത് അങ്ങനെ ഒരു കാര്യം. അപ്പോൾ അവരത് കണ്ടുവെക്കും. എന്തായാലും സ്കൂളിലായാലും പോകുന്ന വഴിയിലായാലും വീട്ടിലായാലും എന്തെങ്കിലും ഒരു കാര്യം കണ്ടെത്തി അമ്മയോട് പറയും. അപ്പോൾ അമ്മയുടെ സഹായത്തോടെയാണ് ഈ ഡയറി എഴുത്ത് നടക്കുന്നത്. അതുപോലെ ആദിദേവും അങ്ങനെ പരിസര നിരീക്ഷണ മോന് നന്നായിട്ട് ചെയ്യുന്നൊരു മോനാണ്. അങ്ങനെയാണ് അവൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തിയത്. അപ്പോൾ ഇവിടെ എല്ലാ ദിവസവും ഡയറി വായിക്കും. എല്ലാ കുട്ടികളുടെ ഡയറിയും ക്ലാസ്സിൽ വായിക്കും. അവരും വായിക്കും, ഞാനും വായിക്കും, വായിച്ചു കൊടുക്കും അവർക്ക്. അപ്പോൾ അവർക്ക് അതൊരു ഭയങ്കര ഒരു താല്പര്യം ഉണ്ടാക്കിയതുകൊണ്ട് ആദിദേവ് ഏറ്റവും മികച്ച രീതിയിൽ ഒരു ഡയറി എഴുതുന്നുണ്ട് എന്ന് കണ്ടെത്തുകയും നല്ലൊരു നിരീക്ഷണ പാഠവും ചുറ്റുപാടിനെ നല്ല രീതിയിൽ അവൻ നിരീക്ഷിക്കാൻ പഠിക്കുകയും നിരീക്ഷിച്ചത് ഡയറിയിൽ എഴുതുകയും ചെയ്തു. അപ്പോൾ അത് നമ്മൾ കണ്ടെത്തുകയും അതിനുശേഷം അത് പിന്നീട് പല ഗ്രൂപ്പുകളിലും ചർച്ച ചെയ്യുകയും അതുപോലെ യൂറിക്കയിൽ പ്രസിദ്ധീകരിച്ചു വരികയും ചെയ്തതോടുകൂടി ഞങ്ങൾ കുഞ്ഞോർമ്മകൾ എന്ന രീതിയിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുകയും അടുത്തുള്ള വായനശാലകളിലും അതുപോലെ ബി ആർ സി കേന്ദ്രങ്ങളിലും അത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആദിദേവിന്റെ ഈ ഡയറി കുറിപ്പ് പിന്നീട് യൂറിക്കയിലും അച്ചടിച്ചു വന്നു. ഈ വർഷം രണ്ടാം ക്ലാസ്സിലെത്തിയ ആദിദേവ് എഴുത്തു തുടർന്നതോടെ പ്രധാന അധ്യാപകൻ പയ്യന്നൂർ ബ്ലോക്ക് റിസോഴ്സ് സെന്ററിലേക്കും എൻ സി ആർ ടിയിലേക്കും കൊച്ചുമിടുക്കന്റെ കുറിപ്പുകൾ അയച്ചു. അങ്ങനെയാണ് ഒന്നാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകമായ കേരള പാഠാവലിയുടെ രണ്ടാം പതിപ്പിൽ ആദിദേവിന്റെ കുറിപ്പും ഉൾപ്പെട്ടത്.
കോറോം പരവന്തട്ടയിലെ കൂലിപ്പണിക്കാരനായ കെ പ്രകാശിന്റെയും സി ബിന്ദുവിന്റെയും മകനാണ് ആദിദേവ്. കോറോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി ആശിഷ് സഹോദരനാണ്. മുത്തത്തിയിലെ സരസ്വതി വിലാസം യു പി സ്കൂളിലാണ്. എനിക്കൊപ്പം ഉള്ളത് ആദിദേവാണ്. പാടാവളിയിലൊക്കെ മോൻ്റെ എഴുത്ത് അല്ലെങ്കിൽ ഒരു ഡയറി കുറിപ്പൊക്കെ വന്നു എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. മോന് മനസ്സിലാവുന്നുണ്ട്? അതൊക്കെ ഉണ്ട്. എങ്ങനെയാ, ടീച്ചറാണോ പറഞ്ഞത്? ആദ്യം യൂറിക്കയിലൊക്കെ ആദ്യം അടിച്ചു വന്നു അല്ലേ? ആ പുസ്തകം സമ്മാനമായിട്ട് കിട്ടിയോ? എന്താ മോന് തോന്നുന്നത് ഇപ്പോൾ? എങ്ങനെ എഴുതിയതിനെ കുറിച്ചൊക്കെ മോനെന്നാ പറയാൻ തോന്നുന്നത്? ഞാൻ എല്ലാ ദിവസവും ചുറ്റുപാട് നിരീക്ഷിച്ചിട്ട് അമ്മയോട് പറയും. അമ്മ അത് ഡയറിയിലേക്ക് എഴുതാൻ പറഞ്ഞുതരും. എന്നിട്ട് ടീച്ചറടുത്തേക്ക് വന്നിട്ട് ടീച്ചർ വായിപ്പിക്കും. പരിസ്ഥിതി നിരീക്ഷണമാണ് ആദിദേവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അപ്പോൾ ഡയറിയിലും അവൻ ഓരോരോ ദിവസവും അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് എഴുതിയത്. ഓന്ത് മുട്ടയിടുമോ എന്നുള്ളൊരു സംശയമായിരുന്നു അതിൽ ഇപ്പോൾ പാഠപുസ്തകത്തിൽ വന്നിട്ടുള്ളത്. ഒരു ദിവസം മോന്തിനെ കാണുന്നതും അതൊരു കുഴിയുണ്ടാക്കുന്നതും അത് ഓന്ത് പോയി കഴിഞ്ഞതിന് ശേഷം അതിൽ മുട്ട കണ്ടതും ഒക്കെ ഏറ്റവും കൗതുകം നിറച്ച് തന്നെ ആദിദേവ് ഡയറി കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്. അതിന് വലിയൊരു അംഗീകാരം തന്നെയാണ് കേരളം അങ്ങോളമിങ്ങോളമുള്ള കുഞ്ഞുങ്ങൾ പഠിക്കുന്ന പാഠാവലിയിൽ തന്നെ അവൻ്റെ കുഞ്ഞെഴുത്ത് വന്നു എന്നത് ഏറ്റവും അഭിമാനമായ ഒരു കാര്യം തന്നെയാണ്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പൈതൻ, കണ്ടോത്തിനൊപ്പം കെ എൻ വർഷ. കേരള വിഷൻ കണ്ണൂർ ഡിസ്ട്രിബ്യൂട്ടറായ പ്രാദേശിക ഡിജിറ്റൽ ഇന്റർനെറ്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, കണ്ണൂർ വിഷൻ ചാനൽ, കണ്ണൂർ ട്രേഡിംഗ് സൊല്യൂഷൻസ്, കെ വി സോളാർ എന്നീ കമ്പനികളുടെ വാർഷിക പൊതുയോഗ കൺവെൻഷൻ കൃഷ്ണ ബീച്ച് റിസോർട്ടിൽ നടന്നു. സിഒഐ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു. കേരള വിഷൻ കണ്ണൂർ ഡിസ്ട്രിബ്യൂട്ടറായ പ്രാദേശിക ഡിജിറ്റൽ ഇന്റർനെറ്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, കണ്ണൂർ വിഷൻ ചാനൽ, കണ്ണൂർ ട്രേഡിംഗ് സൊല്യൂഷൻസ്, കെ വി സോളാർ എന്നീ കമ്പനികളുടെ വാർഷിക പൊതുയോഗ കൺവെൻഷൻ സിഒഐ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു. സിഒഐ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കൺവെൻഷനിൽ സിഐടിയു സംസ്ഥാന സെക്രട്ടറി കെ പി സഹദേവൻ, INDUC നേതാവായിരുന്ന കെ സുരേന്ദ്രന്റെ മകൾ ശ്രുതി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ദേവസ്യ മേച്ചേരി, വൈസ് പ്രസിഡന്റ് എ സുധാകരൻ, വ്യാപാരി വ്യവസായ സമിതി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഇ സജീവൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സിഒഎ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് കുമാർ, ട്രഷറർ ബിനു ശിവദാസ്, സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം രാജൻ കെ വി, കേരള വിഷൻ ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ പ്രിജേഷ് അച്ചാണ്ടി, കേരള വിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനിൽ മംഗലത്ത്, ജില്ലാ സെക്രട്ടറി രജീഷ് എം ആർ, ട്രഷറർ എ വി ശശികുമാർ, കമ്പനി MDമാരായ പ്രശാന്ത് കെ ഒ, വിനയ്കുമാർ കെ വി, പ്രദീപ് കെ കെ തുടങ്ങിയവർ സംസാരിച്ചു. DYFI പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൂത്തുപറമ്പ് സമര പോരാളി പുഷ്പൻ അനുസ്മരണം സമരസൂര്യൻ എന്ന പേരിൽ സംഘടിപ്പിച്ചു. പയ്യന്നൂർ ഷെണായി സ്ക്വയറിൽ നടന്ന അനുസ്മരണ പരിപാടി TI മധുസൂദൻ MLA ഉദ്ഘാടനം ചെയ്തു. സമരസൂര്യൻ പുഷ്പൻ അനുസ്മരണം TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. നാല് പേര് വെടിവെച്ചിട്ടുണ്ട് എന്ന വാർത്ത കേട്ടപ്പോഴാണ് അന്ന് 20 വയസ്സിലാത്ത കെ വി രോഷൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി ഒരു പതാകയും ഉയർത്തി പിടിച്ചു കൂത്തുപറമ്പിന്റെ തെരുവിൽ ഈ കബന്ധങ്ങളിൽ ആഹ്ലാദ നൃത്തം ചവിട്ടുന്ന പോലീസിനെ നോക്കിയിട്ട് ആ തലച്ച് ഉള്ളവരെല്ലാം ചേർത്ത് പ്രതിഷേധവുമായിട്ട് മുന്നോട്ടേക്ക് വന്നു. പി പി അനീഷ അധ്യക്ഷത വഹിച്ചു. എം വിജിൻ MLA സരിൻ ശശി, സി കൃഷ്ണൻ, വി നാരായണൻ, പി സന്തോഷ്, സി വി രഹിനേജ്, സി ഷിജിൽ, TCV നന്ദകുമാർ, കെ മനുരാജ തുടങ്ങിയവർ സംസാരിച്ചു. അനുസ്മരണ പരിപാടിയോടനുബന്ധിച്ച് കലാകാരന്മാരുടെ കൂട്ടായ്മയും നടന്നു. ഗസൽ ഗായകൻ അലോഷിയുടെ പുഷ്പനെ അറിയാമോ എന്ന ഗാനവും ശില്പി പ്രേംബി ലക്ഷ്മണന്റെ കളിമൺ ശില്പവും ചിത്രകാരൻ തമ്പാൻ പെരിന്തട്ടിയുടെ കളർ പെയിന്റിങ്ങും ഗായിക സംവൃത സുനിലിന്റെ ഗാനവും പുഷ്പൻ അനുസ്മരണ പരിപാടിയോടനുബന്ധിച്ച് നടന്നു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. മാട്ടൂൽ ചെറുകുന്നുൾപ്പെടെ വിവിധ പഞ്ചായത്തുകളിലെ CRZ പരിധി കുറച്ചതോടെ തീരദേശ പ്രദേശത്തുള്ളവർ ആശ്വാസത്തിൽ. നിർമ്മാണമടക്കമുള്ള ഒട്ടനവധി തടസ്സം നീങ്ങിയതോടെ ഇവർ ഏറെ പ്രതീക്ഷയിലാണ്.
പൂർണ്ണമായും CRZ പരിധിയിൽ മാട്ടൂലുൾപ്പെടെ സമീപ പഞ്ചായത്തുകളായ ചെറുകുന്ന്, പാപ്പിനിശ്ശേരി, കല്യാശ്ശേരി, കണ്ണപുരം പഞ്ചായത്തുകളിൽ നാട്ടുകാർ ഏറെ സന്തോഷത്തിലാണ്. വീട് നിർമ്മാണമടക്കമുള്ള ഒട്ടനവധി നിർമ്മാണങ്ങൾക്ക് തടസ്സം നീങ്ങിയതോടെ തീരദേശവാസികളും ഏറെ പ്രതീക്ഷയിലാണ്. ബഫർ സോണുകളുടെ ഘടനയിലും പരിധിയിലും മാറ്റം വന്നതും ഏറെ ആശ്വാസമായി. സ്വകാര്യ ഭൂമിയിൽ കൃഷി വ്യാപനത്തിന് ഉപകരിക്കുമെന്നതും സന്തോഷത്തിന് വഴിയൊരുക്കി. 75 ഏക്കറോളം പ്രദേശം ബഫർ സോണിൽ നിന്നും ഒഴിവാക്കപ്പെടുന്ന ചെറുകുന്ന് നിവാസികൾ ഇനി കാർഷിക സ്വയം പര്യാപ്തത നേടാനാകുമെന്ന പ്രതീക്ഷയിലാണെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PV സജീവൻ പറഞ്ഞു. അത് കണ്ടൽക്കാടുകളായി മാറിയെന്ന്, യഥാർത്ഥത്തിൽ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലമാണ്. അത് കണ്ടൽക്കാടുകളായി മാറുമ്പോൾ അത് ബഫർ സോണായി കണക്കാക്കി മറ്റ് നിർമ്മാണ അതിന് ചുറ്റുപാടും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നിഷേധിക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിട്ടുള്ളത്. സർക്കാർ പുറമ്പോക്ക് ഭൂമിയുടെ കുറവാണ്. ആ നിലയിൽ ബഫർ സോണിൽ ഒഴിവായി കിട്ടും എന്നാണ് ഇപ്പോൾ പത്രമാധ്യമങ്ങൾ വഴി മനസ്സിലാക്കാൻ സാധിച്ചത്. മുട്ടിൽ ഡാം മുതൽ താവം വരെയും ദാൽ പ്രദേശത്തുമാണ് ബഫർ സോണിൽ നിന്നും കൂടുതൽ സ്ഥലങ്ങൾ സ്വതന്ത്രമായ കൃഷിയിടങ്ങളായി മാറ്റപ്പെടുക. പാപ്പിനിശ്ശേരിയിൽ ഒട്ടേറെ വികസന കാർഷിക പ്രവർത്തനങ്ങൾക്ക് ഇത് വഴിയൊരുക്കും. പടിഞ്ഞാറ് ഇല്ലിപ്പുറം മുതൽ മാങ്കടവ് വരെയുള്ള സ്ഥലങ്ങളിലുള്ളവർക്കും ഏറെ ആശ്വാസമാകും. കണ്ണപുരത്ത് 6 വാർഡുകളും കല്യാശ്ശേരിയിൽ 3 വാർഡുകളുമാണ് CRZ പരിധിക്കകത്ത് ഉൾപ്പെട്ടിരുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. പയ്യന്നൂർ സർവോദയ മണ്ഡലത്തിന്റെയും പയ്യന്നൂർ ബോയ്സ് സ്കൂൾ NSS യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഗാന്ധിജയന്തി വാരാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനവും 3 നിറമുള്ള കുഞ്ഞുപൂക്കൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും നടന്നു. പത്മശ്രീ VP അപ്പുക്കുട്ട പൊതുവാൾ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ സർവോദയ മണ്ഡലത്തിന്റെയും AKSG VHSS പയ്യന്നൂർ VHSE വിഭാഗം NSS യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഗാന്ധിജയന്തി വാരാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനവും ഇന്ത്യൻ സ്വാതന്ത്ര്യസമര വീഥിയിൽ സ്വജീവൻ സമർപ്പിച്ച ധീരദേശാഭിമാനികളുടെ ജ്വലിക്കുന്ന ജീവിതത്തിലെ ചൂടും ചൂരും ആത്മസമർപ്പണവും പുതുതലമുറയിലേക്ക് പകരാനുതകും വിധം തയ്യാറാക്കിയ ടെൽബ്രെയിൻ ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന VV രവീന്ദ്രന്റെ 6 നാടകങ്ങൾ ഉൾക്കൊള്ളുന്ന 3 നിറമുള്ള കുഞ്ഞുപൂക്കൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും നടന്നു. പത്മശ്രീ VP അപ്പുക്കുട്ട പൊതുവാൾ ഉദ്ഘാടനവും പുസ്തക പ്രകാശനവും നിർവഹിച്ചു. TP പത്മനാഭൻ മാസ്റ്റർ പുസ്തകം ഏറ്റുവാങ്ങി. KV രാഘവൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. റഫീഖ് പെരുമുക്ക് പ്രസാദകമൊഴി നടത്തി. AV ഗോവിന്ദൻ അടിയോടി, സതീഷ് കുമാർ MP, സുധാ AP, ജ്യോതി വാസു, KC സതീശൻ മാസ്റ്റർ, ശ്രീലത VM, എം പ്രദീപ് കുമാർ, VV രവീന്ദ്രൻ, നിഷ PP തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ഒക്ടോബർ 12-13 തീയതികളിൽ തൃക്കരിപ്പൂർ IT നടക്കുന്ന CPM തൃക്കരിപ്പൂർ ടൗൺ ലോക്കൽ സമ്മേളനത്തിന് മുന്നോടിയായി ശുചീകരണ പ്രവർത്തനം നടത്തി നേതാക്കൾ. ടൗൺ ലോക്കൽ സമ്മേളനത്തിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെയാണ് സമ്മേളന സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ ടൗൺ ശുചീകരിച്ച് മാതൃക കാട്ടിയത്. കാടുമൂടിക്കിടന്ന തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മിനി സ്റ്റേഡിയവും പരിസരവും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള 50-ൽ പരം CPM നേതാക്കൾ ചേർന്ന് ശുചീകരിച്ചത്. റെയിൽവേ സ്റ്റേഷന് തെക്കുഭാഗത്ത് ചാക്കുകളിലും കവറുകളിലുമായി തള്ളിയ മാലിന്യങ്ങൾ വേർതിരിച്ചു നീക്കുകയും വള്ളിപ്പടർപ്പും കാടും വെട്ടിത്തെളിച്ച് ശുചീകരിക്കുകയും ചെയ്തു. CPM തൃക്കരിപ്പൂർ ടൗൺ ലോക്കൽ സെക്രട്ടറി MV സുകുമാരൻ ശുചീകരണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു. ഒക്ടോബർ 1-30 ലോക്കൽ സമ്മേളനം നടക്കുകയാണ്. തൃക്കരിപ്പൂർ ടൗൺ ലോക്കലിന്റെ ലോക്കൽ സമ്മേളനം 11-12 തീയതികളിൽ IT വെച്ചാണ് നടക്കുന്നത്. M സജേഷ്, P ശ്രീധരൻ, KV യദു എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. പയ്യന്നൂർ ജനമൈത്രി പോലീസ്, ഷേണായി സ്മാര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഗാന്ധിജയന്തി ആഘോഷം സംഘടിപ്പിച്ചു. പയ്യന്നൂർ DYSP K വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ജനമൈത്രി പോലീസിന്റെയും ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടന്ന ഗാന്ധിജയന്തി ആഘോഷം പയ്യന്നൂർ DYSP K വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും സൈക്കിൾ റാലി നടത്തി. തുടർന്ന് ഗാന്ധി സ്മൃതി പുഷ്പാർച്ചന, ഗാന്ധിജയന്തി ദിന സന്ദേശം, പോസ്റ്റർ പ്രചരണം, പോലീസ് സ്റ്റേഷൻ ശുചീകരണം എന്നിവ നടന്നു. ചടങ്ങിൽ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവും സ്റ്റുഡന്റ്സ് പോലീസ് CPOയുമായ CV രാജുമാസ്റ്ററെ ആദരിച്ചു. സബ് ഇൻസ്പെക്ടർമാരായ സനീത് സി, സത്യൻ കെ, പ്രകാശൻ എൻ, അധ്യാപകരായ CV രാജു, പ്രസീജ നായർ, രഘുണൻ KK എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ.
തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ സേനയും ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസ്ഥിതി ക്ലബ്ബും ചേർന്ന് ഗാന്ധിജയന്തി ദിനത്തിൽ പാതയോരത്ത് വൃക്ഷത്തോപ്പൊരുക്കി. 35 പരം വൃക്ഷകൾ തൈകളാണ് തൃക്കരിപ്പൂർ കാലിക്കടവ് പ്രധാന പാതയോരത്തുള്ള വൃക്ഷത്തോപ്പിൽ നട്ടുപിടിപ്പിച്ചത്. നടക്കാവിലെ പാതയോരത്ത് അക്ഷരമധുരവനം എന്ന് പേരിട്ട വൃക്ഷത്തോപ്പിൽ കായ്ഫലങ്ങൾ കൂടുതൽ തരുന്ന വിഭാഗത്തിലെ റംബൂട്ടാൻ, മാവ്, പേര, ചാമ്പ തുടങ്ങി 36 പരം ഫലവൃക്ഷങ്ങളാണ് നട്ടത്. സാഹിത്യകാരന്മാരും ഗ്രന്ഥശാലാ പ്രതിനിധികളും ചേർന്ന് ഫലവൃക്ഷ തൈകൾ നട്ട് അക്ഷരമധുരവനത്തിന് തുടക്കം കുറിച്ചു. തൃക്കരിപ്പൂർ ഫയർ ഓഫീസർ കെ വി പ്രഭാകരൻ അക്ഷരമധുരവനത്തിന്റെ സംരക്ഷണ പ്രവർത്തനം വിശദീകരിച്ചു. ഗ്രാമപഞ്ചായത്തംഗം കെ വി രാധ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരായ സുരേന്ദ്രൻ കാടംകോട്, ധനേഷ് പടന്തക്കാട് എന്നിവർക്കൊപ്പം നെരൂത വായനശാല, കിനാത്തിൽ വായനശാല, ഉദിനൂർ EMS വായനശാല, ചെറുകാനം വായനശാല പ്രതിനിധികൾ വൃക്ഷത്തൈകൾ നട്ടു. ഉദിനൂർ ഗവൺമെന്റ് HSS പരിസ്ഥിതി ക്ലബ്ബ് കോർഡിനേറ്റർ മനോജ് പിലിക്കോട്, PTA പ്രസിഡന്റ് വി സുരേശൻ, നരേന്ദ്രൻ കിനാത്തിൽ, കെ വനജ എന്നിവർ സംസാരിച്ചു. അഗ്നിരക്ഷാ നിലയം, സിവിൽ ഡിഫൻസ്, ആപദാമിത്ര വോളണ്ടിയർമാർ, സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ, ഗേൾസ് യൂണിറ്റ്, ജൂനിയർ റെഡ് ക്രോസ് യൂണിറ്റ്, അധ്യാപകർ എന്നിവർ കുട്ടികൾക്കൊപ്പം കൂടെ നിന്നു. തുടർന്ന് പായസ വിതരണവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഗാന്ധിജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി ഗാന്ധിസ്മരണ ഉണർത്തുന്ന പയ്യന്നൂരിലെ ചരിത്ര പ്രധാനമായ ശ്രീനാരായണ ഗുരുമന്ദിരത്തിലെ അന്തേവാസികളായ കുട്ടികൾക്കൊപ്പം ചേർന്ന് സോൾജിയസ് ക്ലബ്ബ് ആദ്യ സേവന സാന്ത്വന പ്രവൃത്തികൾക്ക് തുടക്കം കുറിച്ചു. സ്വാതന്ത്ര്യയജ്ഞ സമരസേനാനിയും ഗാന്ധിയനുമായ VP അപ്പുക്കുട്ട പൊതുവാളിനെ ആദരിച്ചു. ഗാന്ധിജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി പയ്യന്നൂരിലെ ചരിത്രപ്രധാനമായ ശ്രീനാരായണ വിദ്യാലയത്തിലെ കുട്ടികൾക്കൊപ്പം അന്നദാനം നടത്തിയും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയും പയ്യന്നൂർ സോൾജേഴ്സ് ക്ലബ്ബ് ആദ്യ സേവന സാധന പ്രവർത്തികൾക്ക് തുടക്കം കുറിച്ചു. ഗാന്ധിജയന്തി ആഘോഷ പരിപാടികളുടെ ഭാഗമായി സ്വാതന്ത്ര്യ സമര സേനാനിയും ഗാന്ധിയനുമായ VP അപ്പുക്കുട്ട പൊതുവാളെ ആദരിച്ചു. ശ്രീനാരായണ ഗുരുമന്ദിരത്തിൽ പുഷ്പാർച്ചനയും ഓഫീസിലും LIC ജംഗ്ഷനിലും ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. CPIM വെള്ളൂർ സൗത്ത് ലോക്കൽ സമ്മേളനം അന്നൂരിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി സത്യബാലൻ ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുക്കപ്പെട്ട 100 പ്രതിനിധികൾ പങ്കെടുത്തു. അന്നൂരിൽ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ CPIM വെള്ളൂർ സൗത്ത് ലോക്കൽ സമ്മേളനം നടന്നു. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി സത്യബാലൻ ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് സമ്മേളനം എന്ത് കടമയാണ് നിർവഹിച്ചത് എന്ന കാര്യം നിങ്ങൾക്കറിയാം. 3 പാർട്ടി ബ്രാഞ്ചിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള സമഗ്രമായ പരിശോധനയും വിലയിരുത്തലുമാണ് നിങ്ങൾ ബ്രാഞ്ച് സമ്മേളനത്തിൽ നടത്തിയിട്ടുണ്ടാവുക. ലോക്കൽ സമ്മേളനത്തിനും അതിന്റേതായ കടമകളും ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കാനുണ്ട്. ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് P സന്തോഷ്, C കൃഷ്ണൻ, V കുഞ്ഞികൃഷ്ണൻ, KK ഗംഗാധരൻ, AV രഞ്ജിത്ത്, KV ലളിത, KP ജ്യോതി, സരിൻ ശശി എന്നിവർ പ്രസംഗിച്ചു. ലോക്കൽ സെക്രട്ടറി കെ പവിത്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. 29 ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 100 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. വ്യാഴാഴ്ച വൈകിട്ട് അന്നൂരിൽ റെഡ് വളണ്ടിയർ മാർച്ചും ബഹുജന പ്രകടനവും നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ കോളേജ് NSS യൂണിറ്റ് 10 നേതൃത്വത്തിൽ ഗാന്ധിജയന്തി ദിനത്തിൽ പയ്യന്നൂർ KSRTC ഡിപ്പോ ശുചീകരിച്ചു. പയ്യന്നൂർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് AMVI ഹാരിസ് TP ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ കോളേജ് NSS യൂണിറ്റ് 10 നേതൃത്വത്തിൽ ഗാന്ധിജയന്തി ദിനത്തിൽ KSRTC ഡിപ്പോ ശുചീകരിച്ചു. ബസ്സുകളും ഡിപ്പോ പരിസരവും വിദ്യാർത്ഥികൾ വൃത്തിയാക്കി. പയ്യന്നൂർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് AMVI ഹാരിസ് TP ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ KSRTC ട്രാൻസ്പോർട്ട് ഓഫീസർ ആൽവിൻ കെ സേവ്യർ അധ്യക്ഷത വഹിച്ചു. ഡിപ്പോ എഞ്ചിനീയർ സന്തോഷ് എ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് യൂണിറ്റിന്റെയും പെരിയാരം ജനമൈത്രി പോലീസിന്റെയും വിമുക്തിയുടെയും നേതൃത്വത്തിൽ ഗാന്ധിജയന്തി ദിനാചരണത്തിൽ ശുചീകരണവും ലഹരിവിരുദ്ധ ബോധവൽക്കരണവും നടത്തി. പെരിയാരം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ വിനീഷ് കുമാർ MP ഉദ്ഘാടനം ചെയ്തു. കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റ് യൂണിറ്റിന്റെയും
പരിയാരം ജനമൈത്രി പോലീസിന്റെയും വിമുക്തിയുടെയും നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനാചരണത്തിൽ ശുചീകരണവും ലഹരി വിരുദ്ധ ബോധവൽക്കരണവും നടത്തി. പരിയാരം പോലീസ് സ്റ്റേഷനിലെ SI പ്രജിഷേഴം ക്ലാസ് എടുത്തു. നമ്മുടെ അച്ഛന്റെയും അമ്മയുടെയും ത്യാഗത്തിന്റെ അവരുടെ ദാനമാണ് നമ്മുടെ ജീവിതം. പക്ഷെ അതിന്റെ എത്ര മടങ്ങ് നമ്മൾ അവർക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അവർ മാക്സിമം കഷ്ടപ്പെട്ടു നിങ്ങൾ പോലീസിലുണ്ടാവുക. പക്ഷെ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ മകളെ കഴിയുമ്പോഴത്തേക്ക് പറയും അച്ഛനെ നിങ്ങൾക്ക് വേണ്ട. സിവിൽ എക്സൈസ് ഓഫീസർ TV ജുന, പ്രധാന അധ്യാപിക ലിൻഡാമാജോൺ, ലീജ KV, MM ഷിബു, MM സിൽജ, ലതീഷ് പുതിയടത്ത് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. കരിവള്ളൂർ മാന്യഗുരു UP സ്കൂളിൽ ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ വിവിധ യൂണിറ്റുകൾ ആരംഭിച്ചു. കരിവള്ളൂർ പെള്ളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു യൂണിറ്റുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കരിവള്ളൂർ മാന്യഗുരു UP സ്കൂളിൽ ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ വിവിധ യൂണിറ്റുകളായ സ്കൗട്ട്, ഗൈഡ്, ക്ലബ്, ബുൾബുൾ, ബണ്ണീസ് എന്നീ മുഴുവൻ യൂണിറ്റുകളും ആരംഭിച്ചു. കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു യൂണിറ്റുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൗട്ട് ഓർഗനൈസിംഗ് കമ്മീഷണർ CP ബാബുരാജൻ മാസ്റ്റർ മുഖ്യാതിഥിയായി. PC ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ നാരായണൻ മാസ്റ്റർ, സ്കൂൾ മാനേജർ A ഗംഗാധരൻ, ബീന ജോസഫ് ടീച്ചർ, PC ജയസൂര്യൻ മാസ്റ്റർ, K രാമകൃഷ്ണൻ മാസ്റ്റർ, K രവീന്ദ്രൻ, KP ശ്രീജ, സ്കൂൾ ഹെഡ് മാസ്റ്റർ K പ്രവീൺ, P രമ ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. പിലാത്തറ ഹോപ്പിന് മഹാത്മാഗാന്ധി ശില്പം സമർപ്പിച്ചു. ചിത്രകാരനും ശില്പിയുമായ KKR വെങ്ങര നിർമ്മിച്ചു നൽകിയ ഗാന്ധിശില്പം സ്വാതന്ത്ര്യ സമര സേനാനിയും ഗാന്ധിയനുമായ പത്മശ്രീ അപ്പുകുട്ട പൊതുവാൾ ഗാന്ധിജയന്തി ദിനാചരണ ഭാഗമായി ഹോപ്പിന് സമർപ്പിച്ചു. KKR വെങ്ങരയുടെ മാതാപിതാക്കളായ കരപ്പാത്ത് കുഞ്ഞിരാമന്റെയും നാരായണി അമ്മയുടെയും സ്മരണയിൽ സംഭാവനയായി നിർമ്മിക്കപ്പെട്ട ഗാന്ധിശില്പം ഗാന്ധിയൻ തത്വസംഹിതകളിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഹോപ്പിനുള്ള വിലമതിക്കാനാവാത്ത സംഭാവനയാണെന്ന് ശില്പം സമർപ്പണ വേളയിൽ ഹോപ്പ് മാനേജിംഗ് ട്രസ്റ്റി KS ജയമോഹൻ പറഞ്ഞു. KKR വെങ്ങര അധ്യക്ഷനായ ചടങ്ങിൽ ചിന്നമ്മ ജോർജ്, ഡോക്ടർ സുജാ വിനോദ്, ഡോക്ടർ രമേശൻ, ഇ കുഞ്ഞിരാമൻ, KV ശശിധരൻ നമ്പ്യാർ, രവീന്ദ്രൻ നായനാർ എന്നിവർ സംസാരിച്ചു. ചടങ്ങിന്റെ ഭാഗമായി ചിറ്റന്നൂർ വാർഡിലെ ഹരിതകർമ്മ സേനാംഗങ്ങളായ വസന്ത, P, പ്രേമലത, K എന്നിവരെയും പാലാരംഭിക് മീറ്റിൽ മെഡൽ നേടിയ അജിത്തിനെയും ആദരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ ഭാഗമായി കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പയ്യന്നൂർ കോളേജ് കോമ്പൗണ്ടിൽ തുമ്പൂർമൊഴി മോഡൽ മാലിന്യ സംസ്കരണ കേന്ദ്രം ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് A പ്രാർത്ഥന ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പയ്യന്നൂർ കോളേജുമായി സഹകരിച്ച് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പയ്യന്നൂർ കോളേജ് ക്യാമ്പസിൽ തുമ്പൂർമൊഴി മോഡൽ മാലിന്യ സംസ്കരണ കേന്ദ്രം നിർമ്മിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A പ്രാർത്ഥന ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K ശോഭ, ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ അരുൾ P, ജോൺ ജോസഫ് തയ്യൽ, പയ്യന്നൂർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സന്തോഷ് VM, പയ്യന്നൂർ കോളേജ് IQAC കോർഡിനേറ്റർ ഡോക്ടർ PR സ്വരൺ, പയ്യന്നൂർ കോളേജ് ഗ്രീൻ ബ്രിഗേഡ് കോർഡിനേറ്റർ ഡോക്ടർ V സുരേഖ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സതീശൻ പുളുക്കു, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ഷീജ KV, ഹെൽത്ത് ഇൻസ്പെക്ടർ മനോജ് കുമാർ, ഗ്രാമപഞ്ചായത്തിലെ ഹരിതസേനാംഗങ്ങൾ, പയ്യന്നൂർ കോളേജ് ഗ്രീൻ ബ്രിഗേഡ് പ്രവർത്തകർ, മറ്റുദ്യോഗസ്ഥർ, നാട്ടുകാർ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. പച്ചക്കറി കർഷകരെ സഹായിക്കാൻ ചാലഞ്ചുമായി കർഷക സംഘം. കർഷക സംഘം മാടായി ഏരിയ സെക്രട്ടറി MV രാജീവൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ മികച്ച കർഷക അവാർഡ് ഉൾപ്പെടെ നിരവധി അവാർഡുകൾ വാങ്ങിയ പാണപ്പുഴ വില്ലേജിലെ ആലക്കാട് താമസിക്കുന്ന മാട്ടുമ്മൽ ചന്ദ്രന്റെ പച്ചക്കറി വിൽപ്പന നടത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ കർഷക സംഘം മാടായി ഏരിയ കമ്മിറ്റി പച്ചക്കറി ചലഞ്ച് നടത്തി കർഷകനെ സഹായിക്കുകയായിരുന്നു. 20 ക്വിന്റൽ വെള്ളരി, 4 ക്വിന്റൽ കയ്പ എന്നിവ വിൽക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനമാണ് ഏറ്റെടുത്തത്. പൊതുമാർക്കറ്റിൽ കിലോയ്ക്ക് 28 രൂപയുള്ള നാടൻ വെള്ളരി 15 രൂപയ്ക്കും 60 രൂപ വിലയുള്ള കയ്പ 25 രൂപയ്ക്കുമാണ് വിൽപ്പന നടത്തുന്നത്. നരീക്കാംവള്ളി, ചെറുതാഴം മിൽക്ക്, പിലാത്ര, പരിയാരം മെഡിക്കൽ കോളേജ്, കുഞ്ഞിമംഗലം, തെക്കുംപാട് എന്നീ കേന്ദ്രങ്ങളിലാണ് ചൊവ്വാഴ്ച വിൽപ്പന നടത്തിയത്. ചെറുതാഴം മിൽക്ക് കോമ്പൗണ്ടിൽ കർഷക സംഘം മാടായി ഏരിയ സെക്രട്ടറി MV രാജീവൻ ചെറുതാഴം ക്ഷീരസംഘം പ്രസിഡന്റ് AV രവീന്ദ്രന് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. വെള്ളരിയും അതുപോലെ തന്നെ കയ്പ ഉൾപ്പെടെയുള്ള പച്ചക്കറി കമ്പോളത്തിൽ കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നൊരു പ്രയാസം അറിയിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ മറു നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പച്ചക്കറി യഥേഷ്ടം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ നാടൻ പച്ചക്കറിയുടെ, നാടൻ വെള്ളരിയുടെ എല്ലാം വില കമ്പോളത്തിൽ നമുക്ക് കിട്ടുന്നില്ല എന്നൊരു പ്രയാസം കൂടെ വന്നപ്പോൾ
കർഷകനെ സഹായിക്കാൻ ആവശ്യമായ ഒരു നിലപാടാണ് കർഷക സംഘം ഏരിയ കമ്മിറ്റി എടുത്തത്. കെ പി വി ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു. എം വി ശകുന്തള, കെ സി തമ്പാൻ മാസ്റ്റർ, എം ലക്ഷ്മണൻ, സി വി ഷൈജു, കെ സജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കെ എസ് എസ് പി യു കാങ്കോ ലാലപ്പടമ്പ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വയോജന ദിനാചരണം സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം പി രമേശൻ മാസ്റ്റർ നിർവഹിച്ചു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സെറട്ടോണിൻ എന്ന് പറഞ്ഞ സാധനം, ഈ നാല് ഹോർമോൺസ് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇത് നിങ്ങൾ വൈഫിന് പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ പാർട്ടർക്ക് പറഞ്ഞു കൊടുക്കണം, മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം, കുട്ടി പേരമക്കൾ പറഞ്ഞു കൊടുക്കണം. കാരണം ഇന്ന് കണ്ടെത്തിയിരിക്കുന്ന ഏറ്റവും വലിയ അസുഖത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇംബാലൻസ് ഓഫ് ഹോർമോൺസ് ആണ്. കെ എസ് എസ് പി യു കാങ്കോൽ ആലപ്പടമ്പ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വയോജന ദിനാചരണം സംഘടിപ്പിച്ചു. കാങ്കോൽ കലയിൽ നടന്ന പരിപാടിയും ബോധവൽക്കരണ ക്ലാസും പി രമേശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പി വി രാഘവ പൊതുവാൾ അധ്യക്ഷത വഹിച്ചു. സി കെ ബാലചന്ദ്രൻ, കെ നാരായണൻ മാസ്റ്റർ, എ കെ രാജഗോപാലൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കരിവെള്ളൂർ കൊഴുമ്മൽ എയിംസ് സ്റ്റഡി സെന്റർ ആൻഡ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ പുസ്തകാവതരണവും പ്രഖ്യാപനവും നടന്നു. പരിപാടി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ കൊഴുമ്മൽ എയിംസ് സ്റ്റഡി സെന്റർ ആൻഡ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ പുസ്തകാവതരണവും പ്രഖ്യാപനവും നടന്നു. കൊഴുമ്മലിലെ ചന്ദ്രമോഹനന്റെ വീട്ടുമുറ്റത്താണ് പരിപാടി സംഘടിപ്പിച്ചത്. വായനായനം പരിപാടിയുടെ ഭാഗമായാണ് പുസ്തക ചർച്ച നടന്നത്. സെപ്റ്റംബർ മാസത്തെ 10 പുസ്തകങ്ങൾ 10 വീടുകളിൽ അവതരിപ്പിച്ചതിന് പ്രഖ്യാപനം പയ്യന്നൂർ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ ശിവകുമാർ നടത്തുകയും വിനോദ് കൃഷ്ണയുടെ 9 mm ബെരേറ്റ എന്ന പുസ്തകം അവതരിപ്പിക്കുകയും ചെയ്തു. പരിപാടി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഈ സെപ്റ്റംബർ മാസം നിശ്ചയിച്ച നിലയിൽ തന്നെ 10 പുസ്തകങ്ങൾ ചർച്ച ചെയ്ത് ഇന്ന് പൂർണ്ണമാക്കുകയാണ്. വായനാ ദിനത്തിൻ്റെ ഭാഗമായി നേരത്തെ സ്വാഗത പ്രാസംഗിക സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് കേവലം 10 പുസ്തകം ചർച്ച ചെയ്തു എന്ന് വരുത്തി തീർക്കുക എന്നുള്ളതല്ല, 10 വീടുകളിലായി പുസ്തകങ്ങൾ പ്രത്യേകം തയ്യാറാക്കി ആളുകൾ വന്ന് അവതരിപ്പിച്ച് ചർച്ച ചെയ്ത് പൂർത്തിയാക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകത കൂടി എയിംസ് സ്റ്റഡി സെൻറ്റർ ആൻഡ് ഗ്രന്ഥാലയത്തിനുണ്ട്. ചടങ്ങിൽ എയിംസ് ലൈബ്രറി പ്രസിഡന്റ് കെ ജയാനന്ദൻ അധ്യക്ഷനായി, വായനായനം സംഘാടക സമിതി ചെയർമാൻ വൈക്കത്ത് നാരായണൻ മാസ്റ്റർ, കെ മുരളി, ശാരദ ടീച്ചർ, കെ വി ഉഷ ടീച്ചർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ നഗരസഭാ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വാർഡ് 20 ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ ശുചീകരണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ നഗരസഭ ശുചിത്വ നഗരം, സുന്ദര നഗരം, മാലിന്യമുക്ത നവകേരളം രണ്ടാംഘട്ട ക്യാമ്പയിന്റെ ഭാഗമായി നഗരസഭയിലെ വാർഡുകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനോടനുബന്ധിച്ച് 20 വാർഡിൽ ഗാന്ധിജയന്തി ദിനത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. നഗരസഭാ വൈസ് ചെയർമാനും വാർഡ് കൌൺസിലറുമായ പി വി കുഞ്ഞപ്പൻ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ആ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ കുറേ വർഷക്കാലമായിട്ട് കേരളത്തിനകത്ത് നടത്തി വരുന്നത്. ഇന്നലെ മുനിസിപ്പൽ തല ഉദ്ഘാടനത്തിൻ്റെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് എല്ലാ വാർഡിനകത്തും ഇതുപോലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ. സി രാഘവൻ അധ്യക്ഷത വഹിച്ചു. ജെ ജെ സന്തോഷ്, എം വി പ്രദീപ് കുമാർ, സി രമേശൻ, കെ ഹരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് ഗാന്ധിജയന്തി ദിനത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്കുമായി സഹകരിച്ചാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന ഉദ്ഘാടനം നിർവഹിച്ചു. തുടങ്ങി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് അതിനുള്ള പൈസയും അവർ സ്വരൂപിക്കുന്നത്. അങ്ങനെ നിരവധിയായിട്ടുള്ള മാതൃകാ പ്രവർത്തനം നടത്തുന്ന NSS ടീം ഇന്ന് ഏറ്റെടുത്തിരിക്കുന്നത്. വാർഡ് മെമ്പർ പി കെ ഷീബ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പ്രിൻസിപ്പൾ ശ്രീകല കെ, ഹെഡ്മാസ്റ്റർ കേശവൻ എസ് പി,
മദർ പി ടി എ പ്രസിഡന്റ് സുരജ പുരുഷോത്തമൻ, സ്റ്റാഫ് സെക്രട്ടറി ലക്ഷ്മണൻ മന്ദിത്ത്, പ്രോഗ്രാം ഓഫീസർ സിന്ധു പടോളി എന്നിവർ സംസാരിച്ചു. 30 പേർ സന്നദ്ധരായി രക്തദാനം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മാടായി മേഖലാ പ്രതിനിധി സമ്മേളനം പഴയങ്ങാടി വ്യാപാരി ഭവനിലെ പ്രതീഷ് ചുണ്ട നഗറിൽ നടന്നു. എ കെ പി എ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ഷിബുരാജ് എസ് ഉദ്ഘാടനം ചെയ്തു. പഴയങ്ങാടി വ്യാപാരഭവൻ പ്രതീഷ് ചുണ്ട നഗറിൽ നടന്ന ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മാടായി മേഖല പ്രതിനിധി സമ്മേളനം എ കെ പി എ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ഷിബുരാജ് എസ് ഉദ്ഘാടനം ചെയ്തു. 1984 രൂപീകരിച്ച സംഘടന ഇന്ന് 40 പൂർത്തീകരിച്ചുകൊണ്ട് ഒരു പുതിയ യുഗത്തിലെ തീർച്ചയായും കാലഘട്ടത്തിൽ നമുക്ക് അനിവാര്യമായ പല കാര്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ട് ഇനി അങ്ങോട്ടേക്ക് സംഘടനാ പ്രവർത്തനം അതുപോലെ നമ്മുടെ തൊഴിൽ മേഖലയിലും എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് വളരെ കൃത്യമായി ചർച്ച ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടമാണ്. മാടായി മേഖലാ പ്രസിഡന്റ് മനോജ് കാർത്തിക അധ്യക്ഷത വഹിച്ചു. വിവിധ മത്സരങ്ങളിൽ വിജയികളായവരെ എ കെ പി എ മാടായി മേഖല ഇൻചാർജും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ രാജേഷ് കരേള അനുമോദിച്ചു. ജില്ലാ സെക്രട്ടറി സുനിൽ വടക്കുംപാട് സംഘടനാ റിപ്പോർട്ടും മേഖലാ സെക്രട്ടറി രഞ്ജിത് കുമാർ വാർഷിക പ്രവർത്തന റിപ്പോർട്ടും മേഖലാ ട്രഷറർ വിനോദ് സി വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. എ കെ പി എ മാടായി മേഖലയുടെ 2024-25 വർഷത്തെ ഭാരവാഹികളായി പ്രസിഡന്റായി രഞ്ജിത് കുമാർ എം, വൈസ് പ്രസിഡന്റ് ഷനോജ് എം, സെക്രട്ടറി വിനോദ് സി, ജോയിന്റ് സെക്രട്ടറി പ്രേമരാജ് കാരാട്ട്, ട്രഷറർ അനീഷ് കുമാർ കെ, പി ആർഒ ആയി നിതീഷ് കല്ലിങ്കൽ എന്നിവരെ തിരഞ്ഞെടുത്തു. വിദിലേഷ് അനുരാഗ്, കൃഷ്ണദാസ് മാധവി, വത്സരാജ് പി സി, അനീഷ് കുമാർ, രഞ്ജിത് കുമാർ, ഷനോജ് എം തുടങ്ങിയവർ സംസാരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വേതനം ലഭിക്കാത്ത വീഡിയോഗ്രാഫർമാർക്ക് എത്രയും പെട്ടെന്ന് വേതനം ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ അധികൃതർ കൈക്കൊള്ളണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കാങ്കൂൽ സർവീസ് സഹകരണ ബാങ്കിന്റെ കൊയ്ത്തുത്സവം പാനോത്ത് നടന്നു. കൃഷി ഓഫീസർ അനുജ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കാങ്കൂൽ സർവീസ് സഹകരണ ബാങ്കിന്റെ കീഴിലുള്ള ഫാർമേഴ്സ് ക്ലബ്ബാണ് കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചത്. ബാങ്ക് നടത്താൻ ഉദ്ദേശിക്കുന്ന നെൽകൃഷിക്ക് വേണ്ട വിത്താണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഡാബർശാല, കല്യാണി വയലറ്റ്, കൃഷ്ണ, കൗമുദ്, നസർബാത്ത്, രക്തശാലി ഇനത്തിൽപ്പെട്ടവയാണ് കൃഷി ചെയ്തിരിക്കുന്നത്. കൊയ്ത്തുത്സവം കൃഷി ഓഫീസർ അനുജ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് പി പി സിദിൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ പി എം വത്സല, ബാങ്ക് സെക്രട്ടറി കെ പി രതി, കെ എം മുരളീധരൻ മാസ്റ്റർ, സന്ദീപ്, എം വി കരുണാകരൻ, രാമചന്ദ്രൻ കെ, ജലാൽ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കുഞ്ഞിമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഗാന്ധിജയന്തി ദിനാഘോഷം സംഘടിപ്പിച്ചു. ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞിമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഗാന്ധിജയന്തി ദിനാഘോഷം ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് കെ വിജയൻ അധ്യക്ഷത വഹിച്ചു. സി പി ജയരാജൻ മാസ്റ്റർ, മേലേടത്ത് ഗംഗാധരൻ മാസ്റ്റർ, സുരേഷ് ബാബു മാസ്റ്റർ, വത്സല എം പി, എം കെ ബാലകൃഷ്ണൻ, പലേരി ഭാസ്കരൻ, സുരേഷ് ചേടമ്പത്ത്, വി വിജയകുമാരി, ഷിജു കല്ലൻ, സനീഷ് എം പി, അഖിൽ ടി വി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവെള്ളൂർ എ1 ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വീട്ടുമുറ്റ പുസ്തക ചർച്ച സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം വി അപ്പുകുട്ടൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില പുസ്തകങ്ങൾ വായിച്ച് പറഞ്ഞ ഇപ്പോഴിവിടെ അവതരിപ്പിക്കുന്ന പുസ്തകം നമ്മൾ പണ്ടേ വായിച്ച് പഴകിയതായിട്ട്, പക്ഷേ ഇന്നത്തെ പുതിയ സാഹചര്യത്തിൽ ആ പുസ്തകങ്ങൾക്ക് നമുക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും എന്നുള്ളതാണ് ഈ വീട്ടുമുറ്റ ചർച്ചയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. കരിവെള്ളൂർ എ1 ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വീട്ടുമുറ്റ പുസ്തക ചർച്ച സംഘടിപ്പിച്ചു. വായനായനം പരിപാടിയുടെ ഭാഗമായാണ് പുസ്തക ചർച്ച സംഘടിപ്പിച്ചത്. വാർഡ് മെമ്പർ വി തമ്പാൻ അധ്യക്ഷത വഹിച്ചു. എസ് കെ പൊറ്റക്കാടിന്റെ ഒരു ദേശത്തിന്റെ കഥ എം എ ഭാസ്കരൻ മാസ്റ്റർ അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം വി അപ്പക്കുട്ടൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജാനകി ടീച്ചർ വി ശശി, കെ അനിരുദ്ധൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കാങ്കൂൽ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ വയോജന സംഗമം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു.
കാങ്കോൽ വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ വയോജന സംഗമം സംഘടിപ്പിച്ചു. വായനശാല ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സ്കൂളുകളിൽ അസംബ്ലി വിളിച്ചും വായനശാലകളിലും ഈ ദിവസത്തെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യം. നാളെ ഒക്ടോബർ 2 ഗാന്ധിയുടെ ജന്മദിനമാണ്. എന്തിനത്തൊരു ദിവസം കൊണ്ടാടണമെന്ന് ചോദിച്ചാൽ. ചടങ്ങിൽ കെ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജനകീയ ഡോക്ടർ ടി വി കുഞ്ഞിക്കണ്ണനെ ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകിയും ഷോളണിയിച്ചും ആദരിച്ചു. വയോജനങ്ങൾ നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ കുഞ്ഞിക്കണ്ണനും വയോജനങ്ങൾ നേരിടുന്ന സാമൂഹ്യ പ്രശ്നങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് പി രവീന്ദ്രൻ മാസ്റ്ററും ക്ലാസ് എടുത്തു. സുഭാഷ് മാസ്റ്റർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണൂർ വിഷൻ ടവറും COA ഭവനും നാടിന് സമർപ്പിച്ചു. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. മാധ്യമരംഗത്ത് ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന ബദലാണ് കേരള വിഷനെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. നാടെങ്ങും ഗാന്ധി ജയന്തി ആഘോഷം. വിവിധയിടങ്ങളിൽ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക സംഘടനകളുടെ ആഭിമുഖ്യത്തിലും ഒപ്പം സ്കൂളുകളും ക്ലബ്ബുകളും ഗാന്ധി അനുസ്മരണ പരിപാടികളും ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തി. പയ്യന്നൂരിൽ സ്വർണം നൽകാമെന്ന് വിശ്വസിപ്പിച്ച് ധനകാര്യ സ്ഥാപന മാനേജറുടെ പണം തട്ടിയെടുത്ത പ്രതിയെ പോലീസ് മലപ്പുറത്തു നിന്നും പിടികൂടി. പണയ സ്വർണം മാറ്റിവെക്കാനെന്ന വ്യാജേന സ്വകാര്യ ധനകാര്യ കമ്പനിയുടെ പണം തട്ടിയെടുത്ത് ഓടി രക്ഷപ്പെട്ട പ്രതിയെ പോലീസ് പിടികൂടിയത് മണിക്കൂറുകൾക്കുള്ളിൽ. DYFI പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൂത്തുപറമ്പ് സമര പോരാളി പുഷ്പൻ അനുസ്മരണം സമരസൂര്യൻ എന്ന പേരിൽ സംഘടിപ്പിച്ചു. പയ്യന്നൂർ ഷേണായി സ്ക്വയറിൽ നടന്ന അനുസ്മരണ പരിപാടി TA മധുസൂദൻ MLA ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.